ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശക്തനാക്കുന്നവനെന്ന ഈ പ്രഭാഷണ പരമ്പര നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഫിലിപ്പി ലേഖനം 4:13 ഇപ്രകാരമാണല്ലോ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഒരു തടവറയുടെ അനുഭവത്തിൽ താൻ എഴുതിയ ലേഖനമാണ് ഫിലിപ്പി ലേഖനം. തൻ്റെ മരണം കാത്തു കഴിയുന്ന ആ സമയത്തും തൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ള ആ ബോധ്യമുണ്ടായിട്ടും തന്നെ ശക്തനാക്കുന്ന ഒരുവൻ തനിക്കുണ്ട് എന്നുള്ള ആ സന്തോഷം താൻ മറ്റുള്ളവരോട് പകരുകയാണ്. എല്ലാ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലും ഇല്ലായ്മയുടെയും ഉള്ള അവസ്ഥയുടെയും രോഗത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ അവസ്ഥകളിൽ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമതുലിതമായ ഒരു ജീവിത അനുഭവം നിലനിർത്തുവാൻ തനിക്ക് കഴിഞ്ഞത് തൻ്റെ കൂടെ തന്നെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന, അതിലേറെ സ്വർഗീയ പ്രത്യാശ നൽകുന്ന തൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉത്തമ ബോധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം കടന്നു പോകുന്ന ജീവിത വഴികളിൽ, നാം നേരിടുന്ന സംഘർഷങ്ങളിൽ, നമ്മുടെ അസമാധാനത്തിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ വൈഷമ്യമേറിയ മാനസിക സംഘർഷങ്ങളിലൊക്കെ നാം തളർന്ന് വീണു പോകുമെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ധൈര്യവും ഉറപ്പും ഉണ്ടാകണം, നമ്മെ ശക്തനാക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ബലം. അത് വെറും വാക്കുകൾ കൊണ്ട് പറയുന്ന വെറുമൊരു വാക്ക് മാത്രമല്ല, ഒരു സംസാരം മാത്രമല്ല, ഒരു പ്രഭാഷകൻ നൽകുന്ന ഒരു വാർത്ത മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മെക്കാട്ടിലും ഈ പ്രപഞ്ച സത്യങ്ങളെക്കാട്ടിലും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം ജീവിക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള സത്യം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അവിടെ നമ്മോട് കൂടെയുണ്ട്. നാം തളർന്നു പോകാതിരിക്കാൻ അവിടെ നമുക്ക് ആ പ്രത്യാശ നൽകിയിരിക്കുന്നു. ആ ശക്തനാക്കുന്നവനിൽ നമ്മുടെ കരമൊന്ന് ചേർത്ത് വിളിക്കാം. നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് ധൈര്യം നൽകുവാൻ അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. ഈ പ്രഭാഷണ പരമ്പര നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിന്, ജീവിതത്തിന് ആശ്വാസമാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളെ അറിയിക്കണം. കൂടുതൽ സന്തോഷത്തോടും പ്രതീക്ഷയോടും ധൈര്യത്തോടും കൂടെ ജീവിതത്തെ നേരിടുവാനുള്ള സന്ദേശങ്ങൾ നൽകുവാൻ അത് കാരണമാകും. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.